Students, due to the full proof of the theorem, there is a positive real number x such that x square equal to 2. We have discussed the half part in the last class. Here we consider a set S such that set of all real numbers small s with 0 less than or equal to s, that means s is positive and s square less than 2. Then one element of s, 1 square less than 2, 1 element of s, 1 element of s, and the set is non-empty. This set is supreme, we will prove it. X square equal to 2, we will prove it. We will prove it. Non-empty, bounded, above, supreme. Non-empty, set bounded above by 2, we will prove it. 2 square, 3, 2 square, 4. Bounded above by 2 and then proof 2 square 4 are 2 in a car value numbers. If t greater than 2, t square will be greater than 4. T square than a 4 are t equal to 2 in a square 4 are t greater than 2, t square will be greater than 4. 4 less than t square is the number elements in a square less than 2 satisfy in the elements are number set. അപ്പോൾ എസ് നമ്മളത് കമ്പൈൻ ചെയ്താൽ എസ് സ്ക്വയർ ലെസ് ദാൻ ടു, ടു ലെസ് ദാൻ ഫോർ, ഫോർ ലെസ് ദാൻ ടി സ്ക്വയർ, ഫോർ ഓൾ എസ് എലമെന്റ് ഓഫ് എസ് ആൻഡ് ടി ഗ്രേറ്റർ ദാൻ ടു, ദാറ്റ് ഇസ് എസ് സ്ക്വയർ ലെസ് ദാൻ ടി സ്ക്വയർ, ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ടു. എസ് സ്ക്വയർ ലെസ് ദാൻ ടി സ്ക്വയർ എന്നുള്ളതിന് പോസിറ്റീവ് നമ്പേഴ്സ് നമ്മൾ പരിഗണിക്കുന്നു. എസ് ലെസ് ദാൻ ടി എന്ന് നമുക്ക് പറയാൻ പറ്റും. എസ് ലെസ് ദാൻ ടി ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഏതാ നമ്മുടെ സെറ്റസിലെ എല്ലാ എലമെന്റ്സും ടി ഗ്രേറ്റർ ദാൻ ടു ആയിട്ടുള്ള എല്ലാ എലമെന്റ്സിനേക്കാളും ചെറുതാണ്. ദാറ്റ് മീൻസ് ടു അപ്പർ ബൗണ്ട് വേറെ ത്രീ അപ്പർ ബൗണ്ട് ഉണ്ട്. സെറ്റ് ഇസ് ബൗണ്ടഡ് എബോവ് എബോവ് ബൈ ടു എന്ന് നമുക്കറിയാം. ഫോർ അതിന്റെ സ്ക്വയർ ആണ്. നമ്മൾ വിചാരിക്കുന്നത് ടു എന്നുള്ള നമ്പർ എടുത്തപ്പോ എസിന്റെ ഒരു അപ്പർ ബൗണ്ടാണ്. ടു സ്ക്വയർ ഫോർ അല്ല. അവിടുത്തെ കണ്ടീഷൻ സ്ക്വയർ ലെസ് ദാൻ ടു ആണ് എന്നുള്ളത് കൊണ്ട് ഫോറിന്റെ അപ്പർ ബൗണ്ട് ഫോർ ഒരു അപ്പർ ബൗണ്ട് ആണ്. ടി ഗ്രേറ്റർ ദാൻ ടു ആയിട്ടുള്ള ഏത് ടി ആണെങ്കിലും അപ്പർ ബൗണ്ടാണ്. അപ്പൊ ബൗണ്ടഡ് അബവ് നോൺ എംപ്റ്റി സെറ്റ് ആണ്. അതുകൊണ്ട് ഒരു ബൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ആ സുപ്രീമത്തെ എക്സ് എസിന്റെ സുപ്രീമത്തെ എസിന്റെ സുപ്രീമത്തെ എക്സ് എന്ന് വിളിക്കാനാണ് എസിലെ പോയിന്റ്സിനെ സ്മോൾ എസ് എന്ന് വിളിച്ചത്. ദാറ്റ് ഇസ് ദി നോട്ട് സുപ്രീം ഓഫ് എസ് ഈക്വൽ ടു എക്സ്. നൗ വി പ്രൂവ് ദാറ്റ് നൗ വി ക്യാൻ സേ ദാറ്റ് സുപ്രീം ഓഫ് എസ് ഈക്വൽ ടു എക്സ്. അതിലും വലിയൊരു ബൗണ്ടാണ് ടു എന്ന് നമ്മളിപ്പോ കണ്ടെത്തി. ടു സ്ക്വയർ ഫോർ ആണ്. അപ്പോ ടുവിനേക്കാളും ചെറുതാണ് എക്സ് എന്ന് നമുക്കറിയാം. പിന്നെ വൺ സ്ക്വയർ എന്ന് പറഞ്ഞാല് വൺ ആണ്. എസ് സ്ക്വയർ ലെസ് ദാൻ ടു സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇപ്പൊ സെറ്റിന്റെ സുപ്രീം ആണ്. അത് എന്തായാലും ഇനി വൺ ആവത്തില്ല എന്ന് നമുക്കറിയാം. വൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ടു ദ സുപ്രീം ലൈസ് ബിറ്റ്വീൻ വൺ ആൻഡ് ടു എന്നുകൂടി നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പോസിറ്റീവ് ആണെന്നുള്ളത് മതി മിക്കവാറും. അപ്പൊ അതും കൂടി നമ്മൾ ഓർക്കുക. കുറച്ചും കൂടി നമ്മൾ അടുത്തെത്തി. സുപ്രീമും വണ്ണിനും ടുവിനും ഇടയ്ക്കാണ് എന്ന നമ്മൾ കുറേയും കൂടെ ക്ലിയർ ആയിട്ട് വരുന്നു. നൗ വി പ്രൂവ് ദാറ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ടു. എക്സ് സ്ക്വയറും ടുവും രണ്ട് റിയൽ നമ്പേഴ്സിന്റെ റെപ്രസെന്റേഷൻസ് ആണ്. അപ്പോ രണ്ട് റിയൽ നമ്പേഴ്സിന് മൂന്ന് പോസിബിലിറ്റീസ് ആണ് ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി പറയുക. ഏത് എക്സ് സ്ക്വയർ ലെസ് ദാൻ ടു, ഓർ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ടു, ഓർ എക്സ് സ്ക്വയർ ഈക്വൽ ടു ടു. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കണം. ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കണം. അപ്പൊ ഇതിൽ രണ്ടെണ്ണം ഇല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പോ മൂന്നാമത്തേത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ട് എന്ന് പറയേണ്ടി വരും. രണ്ടെണ്ണം ഇല്ല എന്ന് നമ്മൾ പറയാൻ പോകുന്നത് എക്സ് സ്ക്വയർ ലെസ് ദാൻ ടുവും എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ടുവും ഇല്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പിന്നെ എന്താ പോസിബിലിറ്റി എക്സ് സ്ക്വയർ ഈക്വൽ ടു ടു ആണ് എന്ന് പറയേണ്ടി വരും. അതാണ് നമ്മുടെ പ്രൂഫ് മെത്തേഡ്. അപ്പോ ഇതൊക്കെ പറയാന് എന്താ ഇതിന്റെ മെത്തേഡ് എന്ന് കാണിക്കാൻ ഞാൻ പ്രൂഫിന്റെ അവസാന പാർട്ടൊക്കെ ആദ്യം എഴുതി കാണിച്ചു. നവി ഗോ ടു കേസ് വൺ. എക്സ് സ്ക്വയർ ലെസ് ദാൻ ടു ആകുമ്പോൾ ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആണ്. എക്സ് വണ്ണിനും ടുവിനും ഇടയ്ക്ക് ആയതുകൊണ്ട് ടു എക്സ് പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ സീറോ ആണ്. പിന്നീട് ഒരു ആവശ്യത്തിലേക്ക് നമ്മൾ എഴുതുന്നത് ടു മൈനസ് ആവശ്യം എന്താ നിങ്ങൾ കണ്ടതാണെന്നല്ല. ടു മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു എക്സ് പ്ലസ് വൺ രണ്ടും പോസിറ്റീവ് ആണ്. റേഷ്യോ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഇസ് വൺ ടി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇസ് ടി ഗ്രേറ്റർ ദാൻ സീറോ വിത്ത് ടി ഈക്വൽ ടു ടു മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ടു എക്സ് പ്ലസ് വൺ. ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി കൊറോളറി ടു പറയുന്നത് ഏത് പോസിറ്റീവ്
റിയൽ നമ്പർ എടുത്താലും അതിന് പുറകിൽ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട്. ടി കെ അസോസിയേറ്റഡ് ആയിട്ട് 1/N എന്നൊക്കെ നമ്മൾ എഴുതി, ഇപ്പൊ അങ്ങനെ എഴുതുന്നില്ല, 1/N എന്ന് എഴുതുന്നു. ബൈ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി കൊറോളറി ടു വി ഗെറ്റ് എ നാച്ചുറൽ നമ്പർ എൻ സച്ച് ദാറ്റ് 1/N ലെസ് ദാൻ 2 - x² ഡിവൈഡഡ് ബൈ 2x+1. അത് നമ്മുടെ ടി ഒരു പോസിറ്റീവ് റിയൽ നമ്പറിന് പുറകിൽ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട്. അപ്പൊ നമ്മൾ ആ 1/N ആ നാച്ചുറൽ നമ്പർ എന്നിനെ സെലക്ട് ചെയ്യണം. ചൂസ് എൻ സച്ച് ദാറ്റ് 1/N ഇസ് ലെസ് ദാൻ 2 - x² / 2x+1. നമ്മുടെ ആവശ്യത്തിലേക്ക് നമുക്ക് വേണ്ടി വന്നത് 2x+1 ഡിവൈഡഡ് ബൈ എൻ ലെസ് ദാൻ 2x² എന്നാണ്. ടു ഇത് സൈഡ് മാറ്റിയാൽ മതി. 2x ഇതിൽ നിന്ന് എന്നിനെ എങ്ങനെ സെലക്ട് ചെയ്യാൻ നമുക്ക് പറ്റും, അങ്ങനെ എൻ ഉണ്ടെന്ന് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ എൻ ഉണ്ട്, ആ എന്നിനെ സെലക്ട് ചെയ്താൽ 2x+1 ബൈ എൻ എന്ന് പറയുന്നത് 2 - x² ചെറുതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിലവിൽ നിൽക്കുമ്പോൾ നമ്മൾ x+1/n ഹോൾ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. x+1/n ഹോൾ സ്ക്വയർ x+1/n ഹോൾ സ്ക്വയർ ഈക്വൽ ടു a+b ഹോൾ സ്ക്വയർ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. x²+2x/n+1/n² എന്ന് കിട്ടും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n² പകരം ഞാൻ അതിനേക്കാൾ വലിയ 1/n എടുത്ത് വെക്കുകയാണ്. ഡിനോമിനേറ്റർ ചെറുതായി, അപ്പോൾ റേഷ്യോ വലുതായി വലുതായി. അപ്പൊ ഇപ്പൊ എഴുതുന്നതാണ് വലുത്. x²+2x/n+1/n എഴുതി, ഇത് കോമൺ ഡിനോമിനേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതിനോട് ഈക്വൽ ആണ്, ഈ സൈഡിൽ എഴുതിയ ഇതിന്റെ നേരെ തന്നെ എഴുതിയ ഈക്വൽ ടു ഈ ക്വാണ്ടിറ്റി. ഇവിടെ കോമൺ എൽസിയും എടുത്തു തരുള്ളൂ. x²+2x+1 ഡിവൈഡഡ് ബൈ എന്നിനോട് ഈക്വൽ ആണ്. ഇനി 2x+1 ഡിവൈഡഡ് ബൈ എൻ, നമ്മൾ എന്താ പറഞ്ഞേ, ലെസ് ദാൻ 2 - x² ആകുന്ന പോലത്തെ എൻ ആണ് നമ്മൾ x+1/n ഹോൾ സ്ക്വയർ എഴുതാൻ വേണ്ടി ഉപയോഗിച്ചത്. ദിസ് ഇസ് പോസിബിൾ യൂസിങ് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി 2. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പൊ 2x+1 ഡിവൈഡ് ബൈ എൻ ലെസ് ദാൻ 2 - x² എന്നുള്ളത് ഉപയോഗിച്ചു. ദിസ് ഇസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ x²+2 - x² ദാറ്റ് ഇസ് ലെസ് ദാൻ 2. x+1/n സ്ക്വയർ 2നേക്കാളും ചെറുതാണ്. ഒരു നമ്പറിന്റെ സ്ക്വയർ 2നേക്കാളും ചെറുതാണെങ്കിൽ ആ നമ്പർ എസിൽ വരുന്ന വാട്ട് ഇസ് എസ് കളക്ഷൻ ഓഫ് ഓൾ എസ് ഗ്രേറ്റർ ദൻ 0 സച്ച് ദാറ്റ് എസ്ക്വയർ ലെസ് ദാൻ 2. ഇതിന്റെ സ്ക്വയർ 2 ൽ കുറവാണ്. x+1/n എന്ന് പറയുന്നത് എസിൽ വരും. x+1/n ഈസ് എ മെമ്പർ ഓഫ് എസ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ആലോചിക്കാം. നമ്മൾ എന്നാ പറഞ്ഞേ, സെറ്റിന്റെ സുപ്രീമോ ആണ് എസ് എന്ന്. വേറൊരു പോയിന്റ് ഉണ്ടാകുന്ന കുഴപ്പമില്ല, ഇപ്പൊ സുപ്രീമത്തേക്കാൾ വലിയൊരു പോയിന്റ് സെറ്റിലുണ്ട്. സെറ്റിന്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് സുപ്രീം എന്ന് പറയുന്നത്. ലീസ്റ്റ് അപ്പർ ബൗണ്ടിനേക്കാളും വലിയൊരു പോയിന്റ് സെറ്റിലുണ്ടായാൽ അതിന് സുപ്രീം ആകാൻ പറ്റത്തില്ല. ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ ടു ദ ഫാക്ട് ദാറ്റ് ഇറ്റ്സ് ഇസ് എ സുപ്രീമം ഓഫ് എസ്. ആ കോൺട്രഡിക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് x+1/n ഹോൾ സ്ക്വയർ ലെസ് ദാൻ 2. ഇവിടെയാണ് നമ്മുടെ പ്രൂഫ് സ്റ്റാർട്ട് ആലോചിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് ശരിക്കും. അപ്പോൾ ഇത് ലെസ് ദാൻ 2 എന്ന് എഴുതണമെങ്കിൽ ഇവിടെ 2 - x² എന്ന് എഴുതണം. അത് എഴുതണമെങ്കിൽ 2x+1/n 2 - x² ഉണ്ട്. ഇനിക്വാളിറ്റി ലെസ് ദാൻ ആകുന്ന പോലെ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അത് ആലോചിച്ചിട്ടാണ് നമ്മൾ നേരത്തെ 2x+1/n ഡിവൈഡഡ് ബൈ 2x+1 ഡിവൈഡഡ് ബൈ എൻ ലെസ് ദാൻ 2 - x² എന്ന് എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത്. 1/n < 2 - x² ഡിവൈഡ് ബൈ 2x+1 എന്നുള്ള റിലേഷൻ ആണ്. അപ്പോൾ ഇതൊക്കെ പിന്നീട് ആലോചിച്ച് ഉണ്ടാക്കിയെടുത്താണ്. x+1/n ഹോൾ സ്ക്വയർ ലെസ് ദാൻ 2 എന്ന് എഴുതിയ x+1/n സെറ്റിലെ എലമെന്റ് ആവും, സുപ്രീമത്തേക്കാൾ വലിയ എലമെന്റ് ആവും, അതൊരു കോൺട്രഡിക്ഷൻ തരും. അപ്പോൾ x²<2> എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ. x²<2> എന്നുള്ള പോസിബിലിറ്റി ഇല്ല. ദെൻ ഇനി അടുത്ത കേസ് x²<2> ആണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. x²<2> ഇവിടെയും വേറൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. മുമ്പ് x+1/n സെറ്റിലെ എലമെന്റ് ആയത് പ്രശ്നമായി. ഇവിടെ x-1/mന്റെ സ്ക്വയർ സുപ്രീം ഓഫ് എസ് എന്ന് പറയുന്നതാണ് എക്സ്. അതിനേക്കാൾ ഒത്തിരിയുടെ കുറവാണ് x-1/m. അതിന്റെ സ്ക്വയർ 2നേക്കാൾ വലുതാണ് എന്ന് പറയുന്നു. അപ്പൊ അതൊരു പ്രശ്നം ഉണ്ടാവും. എക്സ് സുപ്രീമോ ആണ് സെറ്റിന്റെ, അതിലും താഴെയുള്ള ഒരു നമ്പറിന്റെ സ്ക്വയർ 2നേക്കാൾ വലുതാണ് എന്നുള്ളതൊരു പ്രശ്നത്തിലേക്ക് ലീഡ് ചെയ്യും. അപ്പൊ ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ കാര്യങ്ങൾ എഴുതി വരുന്നു. അസ്യൂം x²<2> x²<2> നമുക്ക് തന്നിട്ടുണ്ട്. മുമ്പിലത്തെ പോലെ x-1/m ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 എന്ന് എഴുതി നോക്കിയാൽ നമുക്കറിയാം അവിടെ നമുക്ക് എന്താ വേണ്ടി വരുന്നത്. അപ്പോ നമുക്ക് കൈ തന്നിരിക്കുന്ന ഇത് വെച്ച് ആ കാര്യം ഉണ്ടാക്കിയെടുക്കാം. അസ്യൂം x²<2> കഴിഞ്ഞ പ്രൂഫ് കണ്ടതായതുകൊണ്ട് ഞാൻ ഇത് ഡയറക്റ്റ് അറിയാം. അസ്യൂം x²<2> ഇൻ ദിസ് കേസ് x²-2>0 x²-2 x² വലുത്, അതുകൊണ്ട് x²-2>0. എക്സ് 1നും 2നും ഇടയ്ക്കാണ്. അപ്പൊ 2x എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. x²-2 ÷ 2x > 0. ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി കൊറോളറി 2 തന്നെ വീണ്ടും ഉപയോഗിക്കുന്നു. ഇതിന് പുറകിൽ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട്. ഇപ്പൊ നമ്പറിനെ മുമ്പത്തതിനെ എന്നെന്ന് വിളിച്ചതല്ലേ, മുമ്പ് സെലക്ട് ചെയ്തതിന്.
ഇപ്പൊ സെലക്ട് ചെയ്യുന്നതിനെ എം എന്ന് വിളിക്കാം. നാച്ചുറൽ നമ്പർ എം സച്ച് ദാറ്റ് വൺ ബൈ എം ലെസ് ദാൻ ദാറ്റ് പോസിറ്റീവ് റിയൽ നമ്പർ എക്സ് സ്ക്വയർ മൈനസ് ടു ടി എന്ന് വിളിച്ചാൽ അങ്ങനെ വൺ ബൈ എം ലെസ് ദാൻ ടി, വൺ ബൈ എം ലെസ് ദാൻ എക്സ് സ്ക്വയർ മൈനസ് ടു ഡിവൈഡ് ബൈ ടു, എക്സ് പോസിറ്റീവ് ആണോ എന്ന് ഉറപ്പാക്കിയാൽ മതി. അപ്പൊ അതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട്. നമുക്ക് ചൂസ് എം സച്ച് ദാറ്റ് വൺ ബൈ എം ലെസ് ദാൻ ആർക്കിമിഡിയം പ്രോപ്പർട്ടി ഒരു വഴി അങ്ങനെ പറ്റും. നമ്മൾ എം അങ്ങനെ സെലക്ട് ചെയ്യണം. വൺ ബൈ എം എക്സ് സ്ക്വയർ മൈനസ് ടു ബൈ ടു എക്സിനേക്കാളും ചെറുതാകുന്ന പോലെ. അപ്പൊ ഇങ്ങനെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് കൊടുത്തിട്ട് വേണം നമുക്ക് എക്സ് മൈനസ് വൺ ബൈ എം ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ടു എന്ന് പ്രൂവ് ചെയ്യാം. എക്സ് മൈനസ് വൺ ബൈ എം ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആദ്യം എഴുതി നോക്കിയിട്ടാണ് എന്ത് വേണമെന്ന് തീരുമാനിച്ചത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അറിയാ ടു എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന്. സ്ക്വയർ മൈനസ് ടു ഗ്രേറ്റർ ദാൻ സീറോ ഇറ്റ് ഈസ് ഓക്കെ, എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ സീറോ. പക്ഷെ അടിയിൽ ടു മുമ്പേ ടു എക്സ് പ്ലസ് വൺ ആയിരുന്നില്ലേ, അപ്പൊ ടു എക്സ് ആണെന്ന് എങ്ങനെ അറിയുന്നത്? അപ്പൊ അതറിയാൻ എക്സ് മൈനസ് വൺ ബൈ എം ഹോൾ സ്ക്വയർ ആദ്യം എഴുതി നോക്കിയാലേ അറിയത്തുള്ളൂ. പക്ഷെ നമ്മൾ പ്രൂഫ് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടാണ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ പോവുക. ഇവിടെ വേണ്ടത് എക്സ് സ്ക്വയർ മൈനസ് ടു ഡിവൈഡ് ബൈ ടു എക്സ് ആണ്. മുമ്പ് ഉണ്ടായിരുന്ന ടു മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ടു എക്സ് പ്ലസ് വൺ ആണ് എന്നൊക്കെ ഓർക്കുക. എക്സ് മൈനസ് വൺ ബൈയും ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുന്നത് പോലെ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് ഡിവൈഡ് ബൈ എം പ്ലസ് വൺ ബൈ എം സ്ക്വയർ എന്ന് എഴുതാം. ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഇവിടെ ചെയ്തത് മുമ്പിലത്തെ പോലെ പണിയല്ല. ഒരു ടൈം അങ്ങ് കളയുക, ഒരു പോസിറ്റീവ് ടൈം അങ്ങ് കളയുക. ഒരെണ്ണം നെഗറ്റീവ് ഉണ്ട്. ഇതിലെ വൺ ബൈ എം സ്ക്വയർ എന്ന് പറയുന്ന പോസിറ്റീവ് ടൈം നമ്മൾ കളയുക. അപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ കളഞ്ഞാല് ഇനി എഴുതുന്നത് ചെറുതായിരിക്കും. ആദ്യം എഴുതാണ് വലുത്. ഗ്രേറ്റർ ദാൻ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എം എന്നായി. ഇനി എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എം എന്നായി. ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എം മുമ്പത്തെ റിലേഷൻ എന്ന് മാറ്റിയാണ് എഴുതിയിരുന്നത്. ടു എക്സ് ബൈ എം is less than x square divided by x square minus 2. 2x by m less than x square minus 2. Minus 2x by m is greater than x square minus 2. 2x by m ആണ് less than x square minus 2. ഇവിടെ നമുക്ക് മൈനസ് ടു എക്സ് ബൈ എം ആയിരിക്കുന്നത്. സൈൻ മാറ്റുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. അപ്പോൾ മൈനസ് ടു എക്സ് ബൈ എം ഗ്രേറ്റർ ദാൻ എക്സ് സ്ക്വയർ. ഇവിടെ ഒന്ന് മാറ്റി എഴുതാനുണ്ടേ. വൺ ബൈ എം ലെസ് ദാൻ എക്സ് സ്ക്വയർ മൈനസ് ടു ഡിവൈഡ് ബൈ ടു എക്സ് ഇംപ്ലൈസ് ടു എക്സ് ബൈ എം ലെസ് ദാൻ എക്സ് സ്ക്വയർ മൈനസ് ടു. സോ മൈനസ് ടു എക്സ് ഡിവൈഡ് ബൈ എം ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് സ്ക്വയർ മൈനസ് ടു. സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എക്സ് സ്ക്വയർ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ടു. എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്തിട്ട് പ്ലസ് ടു വരും. അപ്പൊ ഈ പ്ലസ് ടു ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയാണ് വൺ ബൈ എം സ്ക്വയറിനെ കളഞ്ഞതും. ടു എക്സ് ബൈ എമ്മിന് പകരം മൈനസ് ടു എക്സ് ബൈ എമ്മിന് പകരം അതിനേക്കാൾ ചെറിയ എക്സ് സ്ക്വയർ മൈനസ് ടു കൊണ്ട് റീപ്ലേസ് ചെയ്തതും ഓക്കെ. ദാറ്റ് ഇസ് എക്സ് മൈനസ് വൺ ബൈ എം ഹോൾ സ്ക്വയർ എക്സ് മൈനസ് വൺ ബൈ എം ഹോൾ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ടു. ഇനി അതുകൊണ്ട് എക്സ് മൈനസ് വൺ ബൈ എം എസിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ്. എസിലുള്ള പോയിന്റ്സ് ക്യാപിറ്റൽ എസിലുള്ള പോയിന്റ്സ് എന്താ സ്ക്വയർ ടൂവില് താഴെയുള്ളത്. അപ്പൊ ഇത് സ്ക്വയർ ടൂവിൽ കൂടുതലുള്ളതാണ്, അതുകൊണ്ട് അപ്പർ ബൗണ്ട് ആണ്. നിങ്ങൾക്ക് ഒരു ലോജിക് ഉപയോഗിച്ചാൽ ഗസ് ചെയ്യാം പിന്നെ അതെങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. നമ്മുടെ സെറ്റിൽ എസ് സ്ക്വയർ ലെസ് ദാൻ ടു ആണ്. ഇപ്പൊ എന്താ എഴുതിയേക്കുന്നത്? ടു ലെസ് ദാൻ ഇനിക്വാളിറ്റി തിരിച്ചു വായിക്കാം. ഇപ്പൊ കണ്ടുപിടിച്ചത് തിരിച്ചു വായിക്കാം. ടു ലെസ് ദാൻ എക്സ് മൈനസ് വൺ ബൈ എം ഹോൾ സ്ക്വയർ. നമ്മുടെ സെറ്റിൽ എല്ലായിടത്തും സാറ്റിസ്ഫൈഡ് ആണ്. ഫോർ ഓൾ എസ് എലമെന്റ് ഓഫ് എസ് ദിസ് ഇസ് വാലിഡ്. ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ ഈസ് എസ് സ്ക്വയർ ഈസ് ലെസ് ദാൻ. നടുക്കത്തെ ടുവിന്റെ ആവശ്യം കഴിഞ്ഞു, അതിനെ ഉപേക്ഷിക്കാം. എക്സ് മൈനസ് വൺ ബൈ എം ഹോൾ സ്ക്വയർ ഫോർ ഓൾ എസ് എലമെന്റ് ഓഫ് എസ്. ദാറ്റ് മീൻസ് എസ് ലെസ് ദാൻ എക്സ് മൈനസ് വൺ ബൈ എം സ്ക്വയർ റൂട്ട് എടുത്താൽ ഫോർ ഓൾ എസ് എലമെന്റ് ഓഫ് എസ്. അപ്പൊ എസിലെ എല്ലാ പോയിന്റ്സിനെക്കാളും വലുതാണ് എക്സ് മൈനസ് വൺ ബൈ എം ഫോർ ഓൾ എസ് എലമെന്റ് ഓഫ് എസ് ഇസ് ലെസ് ദാൻ എക്സ് മൈനസ് വൺ ബൈ എം. അതിന്റെ അർത്ഥം എന്നാ എസിലെ ഏത് പോയിന്റ് എടുത്താലും അതിനേക്കാളും വലുതാണ് ഈ എഴുതിയിരിക്കുന്നത്. എക്സ് മൈനസ് വൺ ബൈ എം ഈസ് ആൻ അപ്പർ ബൗണ്ട് ഫോർ എസ്. എക്സ് മൈനസ് വൺ ബൈ എം നോക്കിക്കുക, എക്സ് മൈനസ് വൺ ബൈ എം എക്സ് ഇസ് സുപ്രീം ഓഫ് എസ്. അതിൽ നിന്ന് ഇത്തിരി കൂടെ കുറച്ചപ്പം അത് സെറ്റിന് ഒരു അപ്പർ ബൗണ്ടായി. സെറ്റിന്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയിരുന്നു നമ്മുടെ എക്സ്. ഇപ്പൊ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയിരുന്നു എക്സ്, അതിനേക്കാൾ കുറഞ്ഞ ഒരെണ്ണക്കാണ് എക്സ് മൈനസ് വൺ ബൈ എം, അതും അപ്പർ ബൗണ്ടായി. അപ്പൊ ഒരു എററാണ് ഇത് പറഞ്ഞ ഉണ്ടായത്. എന്താ എറർ ഉണ്ടായത്? എന്താ നമ്മുടെ അസംഷൻ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ടു എന്നുള്ളതാണ് കാരണം. എക്സ് സുപ്രീമും ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് നമ്മുടെ അസംഷൻ റോങ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ടുവും എക്സ് സ്ക്വയർ ലെസ് ദാൻ ടുവും ഈ കേസ് ഏതായിരുന്നു? എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ടു. എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ടുവും എക്സ് സ്ക്വയർ ലെസ് ദാൻ ടുവും പോസിബിൾ അല്ല. അപ്പോൾ പിന്നെ ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി വെച്ച് ഒരു കാര്യം സംഭവിച്ചേ മതിയാവും. എക്സ് സ്ക്വയർ ഈക്വൽ ടു ടു ആവണം, മറ്റേത് രണ്ടും നടക്കില്ല. അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു ടു ആവണം.
x square equal to 2 ആകുന്ന ഒരു നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു കൊടുത്തു, അതാണ് തിയറം. താങ്ക് യു.